പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കരട് ലിസ്റ്റ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കരട് ലിസ്റ്റ് വന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഇതിൻ്റെ അകത്ത് നമ്പർ കൊടുത്തേക്കുന്നു, ഒരു മുൻഗണന ക്രമ നമ്പർ കൊടുത്തേക്കുന്നു. അതനുസരിച്ച് 200, 300 ഒക്കെയാണ് ഓരോരുത്തരുടെ നമ്പരായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്രമ നമ്പർ മാറ്റാൻ പറ്റുമോ എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതിനുത്തരം നമ്മൾ പറയുന്നത് ക്രമ നമ്പർ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഈ മുൻഗണന ക്രമ നമ്പർ, അപ്പം നമുക്ക് വീട് കിട്ടുന്നതിന് കാലതാമസം ഉണ്ടാകുമോ, താമസിക്കുമോ, എങ്ങനെയാണ് ഇത് വരുന്നത് എന്നാൽ ഞങ്ങളുടെ ചില ആൾക്കാർ ചോദിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വാർഡിൽ ഞാൻ ഒന്നാമതുണ്ട്, പക്ഷേ മുൻഗണനാക്രമം വരുമ്പോൾ ഞാൻ 20 ആണ് 30 ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെ എന്താണ് ഇതിൻ്റെ വാസ്തവം എന്നീ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ഓൾ ഒന്ന് എനബിൾ ചെയ്ത് വെച്ച് തന്നെ കാണുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം 900,000 പരം ആൾക്കാർ ഈ നമ്മുടെ ഈ ലൈവ് മിഷനിൽ അപേക്ഷിച്ചിട്ട് ഏകദേശം 5.5 ലക്ഷത്തിന് ചില്ലുവാൻ ആൾക്കാരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ബാക്കി ആൾക്കാരൊന്നും തന്നെ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവരിലേക്കൊക്കെ ഈ വീഡിയോ എത്തണമെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്തെങ്കിലേ മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ വീഡിയോയുടെ ശരാശരി വ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു 10-10,000 പേര്, കൂടുതൽ പേര് വീഡിയോ കാണുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് ചെയ്യാവുന്ന ഒരു ഉപകാരമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം പല ആൾക്കാർക്കും എന്താണ് ഈ മുൻഗണന ക്രമ നമ്പർ എന്ന് ഉള്ള കാര്യമാണ് അറിയേണ്ടത്, അത് ഞാൻ പറയാം. നമുക്ക് വാർഡ് തലത്തിലാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതെങ്കിലും പഞ്ചായത്ത് തലത്തിലാണ് മുൻഗണന ക്രമം കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു പഞ്ചായത്തിലേക്ക് എന്നും പറഞ്ഞായിരിക്കും നമുക്ക് ലൈവ് മിഷനിൽ ഫണ്ട് അനുവദിക്കുക, അല്ലാതെ ഇന്ന വാർഡിലേക്കെന്നും പറഞ്ഞായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പഞ്ചായത്തിലേക്ക് ഫണ്ട് അനുവദിക്കുമ്പോൾ അതിലൊരു മുൻഗണനാക്രമം വെച്ചേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഓരോ വാർഡിലെ ഉൾപ്പെട്ട ആൾക്കാരെ എല്ലാം കൂടെ എടുത്ത് അവർക്ക് ലഭിച്ച മാർക്കുണ്ട്, അതായത് ക്ലേശഘടകങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ച് അവർക്കൊരു മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പല ആൾക്കാരും മുൻഗണനാക്രമം അനുസരിച്ച് വരുമ്പോൾ അവരവരുടെ വാർഡിൽ ചിലപ്പോൾ 10 അല്ലെങ്കിൽ 20 നമ്പറിനുള്ളിലാണെങ്കിൽ പോലും മുൻഗണനാക്രമ നമ്പർ അനുസരിച്ച് 200, 300 പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ലഭിക്കുവാൻ കാലതാമസം വരും. ഒന്നാമതും രണ്ടാമതും അപ്പോൾ അതിനകത്ത് ആദ്യ നമ്പറുകൾ വരുന്നവർക്കായിരിക്കും പഞ്ചായത്ത് തലത്തിൽ ആദ്യം ലഭിക്കുന്നത്. അപ്പോൾ ഫണ്ട് വരുന്നതനുസരിച്ച് ആദ്യം നമ്പർ വരുന്നവർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ഇവർക്ക് ആക്ഷേപമുണ്ട്, അതായത് ഞങ്ങൾക്ക് ഇന്ന അർഹതയുണ്ട്, ഇന്ന ക്ലേശ ഘടകങ്ങളുണ്ട്, ഞങ്ങൾക്ക് മുൻഗണന ലഭിക്കേണ്ട ആൾക്കാരാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു മുൻഗണന ലഭിക്കാൻ വേണ്ടി നമുക്ക് അപ്പീൽ ചെയ്യാം. അപ്പീൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ അപ്പീൽ 17-ാം തീയതിയാണ് കൊടുക്കേണ്ടത്. ബ്ലോക്ക് പഞ്ചായത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് മുൻഗണന കൊടുക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്, അപ്പോൾ നമുക്ക് തന്നെ ഒരു 100% ഉറപ്പുണ്ടായിരിക്കണം. നമ്മൾ ഈ അപ്പീൽ ഈ ഒരു നമ്മുടെ സാഹചര്യം അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, അതായത് 9 ക്ലേശഘടകങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പ്ലേലിസ്റ്റിലും അല്ലാതെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ തന്നെ അതിൻ്റെ ലിങ്കുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് പോയി കാണാം. അപ്പോൾ ഈ ക്ലേശഘടകങ്ങൾ, ഈ 9 ക്ലേശഘടകങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ട് പക്ഷേ അത് അവർ പരിഗണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ക്ലേശഘടകങ്ങൾ ബോധ്യപ്പെടുത്തി അതിനെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന മുൻഗണനാ ക്രമ നമ്പരത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് അപ്പീൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. 17-ാം തീയതിയാണ് അപ്പീൽ ഡേറ്റ്. അപ്പോൾ ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് 16-ാം തീയതി ആകും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അപ്പീൽ കൊടുക്കാൻ ഒരു ദിവസം മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ അപ്പീൽ കൊടുക്കാൻ പറ്റാതെ പോയ അല്ലെങ്കിൽ അറിയാതെ പോയ ആൾക്കാർക്ക്, ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തിലും അതുപോലെ തന്നെ നഗരസഭ മുനിസിപ്പാലിറ്റികളിലുള്ളവർക്ക് നഗരസഭ സെക്രട്ടറിക്കുമാണ് അപ്പീൽ കൊടുക്കാൻ കഴിയുന്നത്. ഓൺലൈനായിട്ട് അക്ഷയ വഴിയും ചെയ്യാവുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് അടുത്ത കളക്ടർക്ക് അപ്പീൽ കൊടുക്കുന്ന ഓപ്ഷനുണ്ട്. അതായത് ജൂലൈ 1-ാണ് ഫസ്റ്റ് അപ്പീലിൻ്റെ റിസൾട്ട് വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക്
കളക്ടർക്ക് അപ്പീൽ കൊടുക്കാവുന്ന ഒരു അവസരം വരും. കഴിയുമെങ്കിൽ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ ബാക്കി നിങ്ങൾക്ക് പറ്റുന്ന സർട്ടിഫിക്കറ്റുകൾ, നിങ്ങൾക്ക് മുൻഗണന കുറച്ചുകൂടെ മുൻഗണന കിട്ടാൻ സാധ്യതയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മുൻപേ തന്നെ ഈ ഇത് കിട്ടാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് കാർഡ് ലിസ്റ്റിൽ വന്നാൽ വീട് ലഭിക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കൊടുത്ത കാര്യങ്ങളും രേഖകളെല്ലാം 100% ഉറപ്പുള്ളതാണെങ്കിൽ, ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കാർഡ് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാളിനെ പോലും ഒഴിവാക്കത്തില്ല. അവർക്കെല്ലാം തന്നെ വീടും അതുപോലെ ഭൂമി ലഭിക്കേണ്ടവർക്ക് ഭൂമിയും ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ട് ചിലപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്നാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കാരണം 16 അന്തിമ ലിസ്റ്റ് വരുന്നത്. അപ്പം അതോടുകൂടി ഈ ലൈഫ് മിഷനിലെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുകയാണ്. അതിനുശേഷം ഈ അർഹരായവരുടെ ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുൻ, അതായത് മുൻ ലിസ്റ്റിലെ, അതായത് പഴയ ഒരു ലിസ്റ്റുണ്ട്, ആ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പുതിയ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങും. അത് പല പഞ്ചായത്തുകളിലും പഴയ ലിസ്റ്റുകളിലൊക്കെ കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ ലിസ്റ്റും പ്രകാരം ഉടനെ തന്നെ കൊടുക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ സമയത്ത് തന്നെ അപേക്ഷകർ പല ആൾക്കാർക്കും വീട് വാസയോഗ്യമാണെന്നുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ അർഹത ഇല്ലാതായിട്ടുണ്ട്. അങ്ങനെ ഒരു 100% ആ കാര്യത്തിൽ ക്ലിയർ ആണെങ്കിൽ വാസയോഗ്യമാക്കി എടുക്കാൻ പറ്റുന്ന വീടാണ്, മെയിൻ്റെനൻസ് ചെയ്താൽ പറ്റുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ലൈഫ് മിഷൻ്റെ ഈ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച ശേഷം മെയിൻ്റെനൻസിനായിട്ട് ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ വീടുകൾക്കൊക്കെ കുറഞ്ഞത് ഒരു 2 ലക്ഷം രൂപ വെച്ച് കിട്ടുന്ന രീതിയിലേക്ക് മെയിൻ്റെനൻസ് എന്നും പറഞ്ഞ് കൊടുക്കുകയും ആ വീടുകൾ പൂർത്തീകരിക്കാൻ ഉള്ള സഹായം സർക്കാർ നൽകുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരൊന്നും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പുതിയ അപേക്ഷ എടുക്കുമെന്ന് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതും ഈ ഒരു 16 ലൈഫ് മിഷൻ്റെ ആദ്യഘട്ടത്തിലെ, അതായത് 2020-2021 അപേക്ഷകരുടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുകയാണ്. അതിനുശേഷം മിക്കവാറും പുതിയ അപേക്ഷ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പല ആൾക്കാർക്കും അപേക്ഷ കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒഴിവാക്കപ്പെട്ട പല ആൾക്കാർക്കും പുതിയ രേഖകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് 2021 ഫെബ്രുവരി 20 ശേഷം റേഷൻ കാർഡ് കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഇതിൽ അപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വന്തമായിട്ട് റേഷൻ കാർഡ് വേണമെന്നുള്ളൊരു നിയമം ഉള്ളത് കൊണ്ട് തന്നെ ഈ അങ്ങനെ റേഷൻ കാർഡ് പിന്നീട് കിട്ടിയ ആൾക്കാർക്കൊക്കെ അപേക്ഷ റിജക്റ്റ് ആയി പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ അപേക്ഷിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം അപേക്ഷിക്കാനുള്ള ഒരു അവസരം എന്തായാലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത്. നിങ്ങളെല്ലാം പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം പരമാവധി വീഡിയോ പരമാവധി നിങ്ങൾക്കറിയാവുന്ന ഗ്രൂപ്പുകളിലേക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് മാത്രം കാണുക. അപ്പോൾ കൂടുതൽ വീഡിയോയും സംശയങ്ങളും ഒക്കെ ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും വീടും ഭൂമിയൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.